കോവിഡ് 19 വ്യാപനം തടയുന്നതിനായി സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA അവലോകന യോഗം വിളിച്ചു ചേർത്തു. എല്ലാം തന്നെ എങ്ങനെയാണ് സർക്കാർ നേരിടേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ആ രീതിയിലേക്ക് കൊണ്ടുവരുവാനും നിയമപരമായിട്ടുള്ള രീതിയിൽ അതിനെല്ലാം തന്നെ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കാണ് ഈ അടുത്ത ഘട്ടത്തിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടതായിട്ട് ഉള്ളത്. ജനങ്ങളുടെ സഹകരണം തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം രീതിയിൽ കടന്നു വരുന്ന ആളുകളെയൊക്കെ തന്നെ നിയമപരമായിട്ട് അവരെ ഇല്ല നമുക്ക് കേസെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായി അത് കൃത്യമായിട്ട് തന്നെ ഈ സാഹചര്യങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നഗരസഭാ പ്രദേശത്ത് ഇപ്പോൾ 324 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത്. അവശ്യ സാധനങ്ങൾ വിലക്കുന്ന കടകൾ കാലത്ത് 7 മണി മുതൽ 5 മണി വരെ എന്നുള്ളത് കർശനമായി പാലിക്കുവാൻ ആവശ്യപ്പെട്ടു. പോലീസിന്റെ നിരീക്ഷണം കർശനമാക്കണം. എല്ലാവരും വലിയ അളവിൽ അരിയും മറ്റു സാധനങ്ങളും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ക്ഷാമം ഉണ്ടാക്കരുത്. കടകളിൽ ആൾക്കൂട്ടം ഉണ്ടാകാതെ നിയന്ത്രണം ഏർപ്പെടുത്തണം. അമിതവില ഈടാക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. വാഹനം ഉപയോഗിച്ച് ചുറ്റിക്കറങ്ങുന്നത് ഒഴിവാക്കണം. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ആവശ്യമെങ്കിൽ ഭക്ഷണം എത്തിച്ചു നൽകണം. മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഇവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്പിരിറ്റ് എക്സൈസ് വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുവാൻ നടപടിയെടുക്കുവാനും യോഗം തീരുമാനിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ നഗരസഭയിൽ നടപ്പിലാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, CK രാമനാഥൻ, നഗരസഭാ സെക്രട്ടറി TK സുജിത്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റോഷ്, ഡോക്ടർ ഗായത്രി, പോലീസ് SI വസന്ത് എന്നിവർ പങ്കെടുത്തു. മണപ്പുറം റിട്ടി ജ്വല്ലറി, മാള.